സൌദി അറേബ്യയിലെ വിവിധ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് വ്യാഴാഴ്ച രാത്രി യമനിലെ ഹൂതികൾ ആക്രമണം നടത്തി മിസൈൽ പതിച്ച ജിസാനിലെ പെട്രോളിയം ടെർമിനലിലെ ടാങ്കിന് തീപിടിച്ചു സംഭവത്തിൽ ആളപായമോ പരിക്കുകളോ ഉണ്ടായിട്ടില്ലെന്ന് സൌദി ഊർജ മന്ത്രാലയം അറിയിച്ചു വ്യാഴാഴ്ച രാത്രി പ്രാദേശിക സമയം ഒൻപതെട്ടിനാണ് ജിസാനിൽ ആക്രമണമുണ്ടായത് ഇതിനു പുറമെ രാജ്യത്തെ വിവിധ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടെത്തിയ എട്ട് ഡ്രോണുകൾ അറബ് സഖ്യസേന തകർത്തു കമീസ് മുഷാദ് നജ്റാൻ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു രണ്ട് ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്നത് ജിസാനിലെയും നജ്രാനിലെയും സർവകലാശാലകളും ഹൂതികൾ ലക്ഷ്യമിട്ടതായി സൌദി അറേബ്യ അറിയിച്ചു ദക്ഷിണ സൌദിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു മറ്റ് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത് ഹൂതികളുടെ ആക്രമണങ്ങൾ സൌദി അറേബ്യ മാത്രമല്ല പെട്രോളിയം കയറ്റുമതിയെയും ഊർജ്ജ വിതരണത്തെയും സ്വതന്ത്ര ആഗോള വ്യാപാരത്തെയും ലക്ഷ്യമിടുകയാണെന്ന് സൌദി അറേബ്യ ആരോപിച്ചു യമനിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സൌദി അറേബ്യ പുതിയ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ശക്തമായ ആക്രമണമുണ്ടായത് സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഗൾഫ് സഹകരണ കൌൺസിൽ അപലപിച്ചു സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ടും അടിക്കടി നടത്തുന്ന ഇത്തരം തീവ്രവാദ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നടപടികൾ എടുക്കണമെന്ന് ജിസിസി മേധാവി നായിഫ് അൽ ഹജ് അറബ് പാർലമെന്റും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒഐസിയും യു എ ഇ ബെഹ്റൈൻ ജോർഡാൻ അടക്കമുള്ള രാജ്യങ്ങളും ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൗമുദി